പ്ലസ് ടുവിൽ ചില കാരണങ്ങൾ കൊണ്ട് ബയോ സയൻസ് എടുത്ത് പഠിക്കാൻ പറ്റിയില്ല എന്നാൽ എനിക്ക് നഴ്സിംഗ് നീട്ടിലേക്ക് പോകും വേണം ഇത്തരം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു കോഴ്സാണ് കേട്ടോ ജി എൻ എം ഇതൊരു ഡിപ്ലോമ പ്രോഗ്രാമാണ് അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമാണ് ഡിപ്ലോമ ആയതുകൊണ്ട് ബി എസ് സി സ്റ്റുഡൻസിനെ പോലെ തന്നെ ഞങ്ങൾക്ക് സാലറി അല്ലെങ്കിൽ സ്കോപ്പ് ഡിമാൻഡൊക്കെ ഉണ്ടാവുക ഉണ്ടാവും ബി എസ് സി സ്റ്റുഡൻസിനെ പോലെ തന്നെ ഡിമാൻഡ് സ്കോപ്പ് സ്റ്റാൻഡേർഡ് ടീഫ് എന്ന പോലെ ജി എൻ എമ്മിനുണ്ട് അത് മാത്രമല്ല കേട്ടോ ഡോക്ടർമാരുടെ കൂടെ തന്നെ ചെയ്യുന്ന ഒരു ജോലിയാണ് ഡോക്ടർമാർ പഠിക്കുന്നതുപോലെ തന്നെ അനാട്ടമിക് ഫിസിയോളജി ഫാർമക്കോളജി എന്നീ സംസാരിച്ചിട്ട് ഇപ്പം ജി എൻ എം സ്റ്റുഡൻസിനും പഠിക്കാറുണ്ട് സത്യം പറയുകയാണെങ്കിൽ ഡോക്ടർമാരുടെ അസ്ത്രം ഒന്നും അത്യാവശ്യം നല്ലവണ്ണം പഠിക്കാനുണ്ട് അപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു സംശയമാണ് ജി എൻ എം നോർമലി എല്ലാ കോഴ്സ് പോലെ എടുത്ത് പഠിക്കാൻ പറ്റിയൊരു പോസ്സല്ലേ അല്ല കാരണം ഇത് ജോലി മാത്രമല്ല ഇത് നമ്മൾ നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്നൊരു സേവനം കൂടിയാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷങ്ങൾക്ക് നേരിട്ട് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കൊറോണ നിഫ വൈറസ് അത് തൻ്റെ ജീവൻ വരെ പണയം വെച്ച് രാവും പാറും ഇല്ലാണ്ട് കഷ്ടപ്പെട്ട ആൾക്കാരാണ് നേഴ്സുമാർ ഇഫോ മനസ്സിലായി വരദേശം എത്ര മാത്രം റിസ്ക് ഫാക്ടറോട് കൂടി ചെയ്യേണ്ട ഒരു ജോലിയാണ് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് നല്ല രീതിയിൽ ക്ഷമ മറ്റുള്ളവർ ഹെൽപ്പുള്ള മെൻഡാലിറ്റിയും ഇത് ഉണ്ടായിരിക്കണം ഇനി കോവിഡ് സംബന്ധമായ കാര്യങ്ങളാണ് അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ഇതൊരു ത്രീ ഇയർ പ്ലസ് വൺ ഇയർ ഇൻറ്റേൺഷിപ്പോട് കൂടി വരുന്നൊരു പ്രോഗ്രാമാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ പ്ലസ്വലി ഏതൊരു സ്ട്രീമ് സെലക്ട് ചെയ്ത സ്റ്റുഡൻസിനെ ചെയ്യാൻ പറ്റും ജി എൻ എം എടുത്ത് പഠിക്കാൻ പറ്റും ഇനി കുറെ ആൾക്കാർക്കുള്ള സംശയമാണ് അല്ലെങ്കിൽ കുറേ പേരൻസിൻ്റെ ഉള്ള സംശയമാണ് ബി എസ് സി നേഴ്സിംഗ് പോലെ തന്നെ അതേ ഒരു വാല്യൂ ഓഫ് സർട്ടിഫിക്കേഷൻ നമുക്ക് എത്താൻ പറ്റുമോ എത്താൻ പറ്റും തീർച്ചയായിട്ടും എത്താൻ പറ്റും നിങ്ങളുടെ ജി എൻ എമ്മിന് ശേഷം രണ്ട് വർഷത്തെ പോസ്റ്റ് ബി എൻസി കൂടി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബി എസ് സി സ്റ്റുഡൻസിൻ്റെ അതേ സെയിം വാല്യൂ സർട്ടിഫിക്കറ്റിലേക്ക് നിങ്ങൾക്ക് എത്താനും പറ്റും ഇനി അപ്പോൾ തന്നെ എവിടെയൊക്കെയാണ് ജോലി ലഭിക്കുക എന്നാണ് അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ അപ്പോൾ തന്നെ മെഡിക്കൽ കോളേജുകൾ ക്ലിനിക്കുകൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും വിദേശത്താണെന്നുണ്ടെങ്കിലും ഹൈ സാലറിയോട് കൂടി പാർട്ട് ടൈം ആയിട്ട് ഫുൾ ടൈമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ജോലിയും കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഇതുവരെ നമ്മൾ കോഴ്സിനെ പറ്റിയിട്ടും അതിൻ്റെ സാധ്യതകളെ പറ്റിയിട്ടാണ് പറഞ്ഞത് നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന പോലെ തന്നെ അത്രയും പ്രാധാന്യമുണ്ട് ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോഴും കാരണം അംഗീകാരമില്ലാത്തൊരു കോളേജിൽ പഠിക്കുകയാണെങ്കിൽ ജോലി ലഭിക്കാൻ വളരെ പാടാണ് ഇപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം ഇന്ത്യൻ മെഡിസിൻ കൗൺസിലിൻ്റെ അണ്ടറിൽ വരുന്ന പ്രോഗ്രാമാണോ നിങ്ങളുടെ കോളേജിൽ ഇങ്ങനത്തെ തരുന്നു എന്നുള്ള കാര്യം തന്നെ ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ ഫാക്കൽറ്റിയുടെ യോഗ്യത അതുമാത്രമല്ല നിങ്ങളുടെ ആ കോളേജിൽ ക്ലിനിക്കൽ ഫെസിലിറ്റീസോ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസോ തരുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ നീണം ഉറപ്പുവരുത്തണം കാരണം നഴ്സിംഗ് പറയാനുള്ള നല്ല പ്രാക്ടിക്കൽ ട്രെയിനിങ് വേണ്ട ഒരു പ്രോഗ്രാമാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കേരളത്തിൽ എങ്ങനെയാണ് ജി എൻ എമ്മിന് സീറ്റ് ലഭിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കേരളത്തിൽ രണ്ട് രീതിയിലാണ് സീറ്റ് ലഭിക്കുക ഒന്നാമത്തെ കാര്യം ഡി എച്ച് എസ് ഡി എച്ച് എസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു വിദ്യാർത്ഥി എന്ന് കരുതാം ഞാൻ തൃശ്ശൂർ ജില്ലയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്പോൾ എനിക്ക് തൃശ്ശൂർ ജില്ലയിലേക്ക് മാത്രമേ എന്ത് ചെയ്യും പറ്റുള്ളൂ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഇനി അടുത്തതായിട്ട് വരുന്നത് ഡി എം എ ഇത് നമ്മുടെ മെഡിക്കൽ കോളേജിലേക്കുള്ള സീറ്റാണ് മെഡിക്കൽ കോളേജിലേക്കുള്ള സീറ്റ് പറയുമ്പോൾ എസ് സി എസ് ടി സ്റ്റുഡൻറ്റിന് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അഫർ ചെയ്യാൻ പറ്റുള്ളൂ പൊതുവെ ജി എൻ എമ്മിൻ്റെ സീറ്റ് വളരെ കുറവാണ് കേരളത്തിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്സ് ആയ തമിഴ്നാട് കർണാടകയിലൊക്കെ നോക്കുകയാണെങ്കിൽ അവർ കുറഞ്ഞ ഫീസിന് എന്ത് ചെയ്യാൻ പറ്റും പഠിച്ചിറങ്ങാൻ പറ്റും ഇനിയിപ്പോൾ നിങ്ങൾ ഫോസ് സംബന്ധമായ സംശയങ്ങളോ അല്ലെങ്കിൽ ഫോണിന് സംബന്ധമായ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ പുറത്ത് ഇനി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അത് മാത്രമല്ല താഴെ പുറത്ത് നമ്പറിൽ എന്ത് ചെയ്യുക ഇങ്ങിപ്പോൾ കോൺടാക്റ്റ് ചെയ്ത് ചെയ്യുക